ഹായ്, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ അജീഷ് ഇടുക്കി ചില്ലീസ്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ തൊടുപുഴ മൂലമറ്റം ഇടുക്കി റൂട്ടിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ശരിക്കും തൊടുപുഴ വഴി, അത് മൂലമറ്റം തൊടുപുഴ വഴി ഇടുക്കിയിലേക്ക് വരുന്ന സഞ്ചാരികളുടെ ഒരു ഇഷ്ട കേന്ദ്രമുണ്ട് കേട്ടോ, ഒരു സെൽഫി പോയിന്റ്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കടക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇടുക്കിയുടെ ഒരു ചരിത്രമായിട്ട് ഒരു സ്മാരകമായിട്ട് സൂക്ഷിക്കേണ്ട ഒന്നാണ് ആ സംഭവം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും നമുക്ക് കടക്കാം. അപ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കലും കൂടി സ്വാഗതം. നമ്മളീ കാണുന്ന വഴി എന്ന് പറയുന്നത് നമ്മുടെ മൂലമറ്റത്ത് നിന്ന് ചെറുതോണി, ഇടുക്കി, കട്ടപ്പനയൊക്കെ പോകുന്ന വഴിയാണ്. മൂലമറ്റത്ത് നിന്ന് ചെറുതോണി വരെ 43 കിലോമീറ്ററുകൾ മാത്രമാണ് ഉള്ളത്. വഴി നല്ല സുന്ദര വഴിയാണ്. ഇടുക്കി ഡാമിൻ്റെ അത്രയും തന്നെ കാലഘട്ടവോളം ചരിത്രമുള്ള ഒരു വഴിയാണ് തൊടുപുഴ ഇടുക്കി കുളമാവ് വഴി കേട്ടോ. ഏകദേശം തൊടുപുഴയ്ക്ക് 63 കിലോമീറ്ററും മൂലമറ്റത്തിന് 43 കിലോമീറ്ററുമാണ് ഉള്ളത്. പണ്ടൊക്കെ ഒരു 10-13 വർഷം മുമ്പൊക്കെ ഞങ്ങൾ തൊടുപുഴയ്ക്ക് പോകുന്നുണ്ടിരുന്നത് ചെറുതോണി വന്നിട്ട് ചെറുതോണിയിൽ നിന്ന് ബസ് കയറിയായിരുന്നു തൊടുപുഴയ്ക്ക് പോയിരുന്നത്. അന്ന് നമ്മുടെ വണ്ണപ്പുറം വഴിയൊന്നും ഇല്ലായിരുന്നു. വണ്ണപ്പുറം വഴി തെളിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ദേ ഈ വഴിക്കൂടെ യാത്രയൊക്കെ ഞങ്ങൾ അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. റോഡിൻ്റെ നടുവിൽ കിണറുള്ള സ്ഥലം, അങ്ങനെയാണ് അത് അറിയപ്പെടുന്നത്. നമ്മുടെ മൂലമറ്റത്ത് നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ നമ്മൾ കുരുതിക്കുളം ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് ഏകദേശം രണ്ടാമത്തെ വളവിലാണ് ഈ കാണുന്ന റോഡിന് നടുവിലുള്ള ആ കിണർ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കിണറിന് സംഭവബഹുലമായിരിക്കുന്ന ഒരുപാട് കഥകളും ചരിത്രങ്ങളൊക്കെ നമ്മളോട് പറയാനുണ്ട്. ശരിക്കും ഈ പണ്ടത്തെ കാലത്ത് ഈ വഴിയൊക്കെ പണിത കാലഘട്ടത്തിൽ ഈ കിണർ റോഡിന് നടുവിലല്ലായിരുന്നു, റോഡിൻ്റെ സൈഡിലായിരുന്നു എന്നാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ. അന്നത്തെ വഴിയുടെ വീതി എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ. അപ്പം ഇവിടെ വരുന്ന ഡ്രൈവർമാരൊക്കെ വളരെ ചേർത്തെടുത്ത് ഈ കിണറയിൽ ഇടിക്കാതെയൊക്കെ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ പാസ് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. അതിനുശേഷം റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് വീതിയൊക്കെ കൂട്ടി അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് ശരിക്കും നമ്മുടെ ഈ കാണുന്ന കിണർ റോഡിൻ്റെ നടുവിലായിത്തീർന്നത്. എന്നാലും ഈ കിണർ ഇപ്പോൾ ഏകദേശം ഒരു 10-12 അടി താഴ്ച മാത്രമേ ഉള്ളൂ. ഏകദേശം ഫുള്ള് വെള്ളം ഇവിടെ നിറഞ്ഞിടക്കുകയാണ്. അപ്പം നമുക്കറിയാം ഇടുക്കിയിലെ മലമുകളിലൊക്കെ വെള്ളമുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുന്ന ഇടുക്കിയിലുള്ള ആളുകളുടെ ഒരു പ്രത്യേകതയാണ്. ആ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ഈ കിണർ ഇന്നും ഏകദേശം ഒരു 60-75 വർഷത്തിന് ശേഷവും ഇന്ന് ഈ കിണർ മൂടപ്പെടാതെ ഇവിടെ നമുക്കൊക്കെ കാണുവാനും നമുക്കൊക്കെ വന്നിരുന്ന സെൽഫി എടുക്കുവാനൊക്കെ വേണ്ടി ഇടയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. നമുക്കറിയാം ഇടുക്കി ഡാമിൻ്റെ ഒരു കാലഘട്ടത്തിനോട് ചരിത്രമുള്ള ഒരു വഴിയാണ് ഇതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം നിലവിൽ ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണ കാലഘട്ടത്തിൽ ഇടുക്കി ഡാമിൻ്റെ പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത് മൂലമറ്റമാണ്. മൂലമറ്റം പവർ സ്റ്റേഷനിലേക്ക് എത്തുവാൻ നല്ലൊരു വഴി ആവശ്യമായി വന്ന കാലഘട്ടത്തിലാണ് ശരിക്കും അന്നത്തെ ഗവൺമെൻറ്റും അതുപോലെ കെ എസ് സി ബോർഡൊക്കെ ഇങ്ങനെ നമ്മുടെ ചെറുതോണി മുതൽ മൂലമറ്റം തൊടുപുഴ വരെയുള്ള ആ വഴിയെക്കുറിച്ച് ആലോചിക്കുകയും അങ്ങനെ ആ വഴി ഇവിടെ നിർമ്മാണം ആരംഭിക്കുന്നതിന് വേണ്ടി സർവേ നടപടികളൊക്കെ ഇങ്ങനെ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഈ കാണുന്ന നമ്മുടെ കിണറിൻ്റെ ഈ സൈഡിൽ കൂടെയാണ് റോഡ് വന്നത് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായത്. സത്യത്തിൽ ഇടുക്കിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം വേനൽക്കാലങ്ങളിൽ വെള്ളത്തിനൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മേഖലയാണ്. കാരണം ഒരു ജലസ്രോതസ്സുണ്ടെങ്കിൽ ഞങ്ങളൊരു 20-ലധികം കുടുംബങ്ങൾ അല്ലെങ്കിൽ 30-ലധികം കുടുംബങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ജലസ്രോതസ്സുകളാണ് ഇടുക്കിയിലെ മിക്കവാറും ഉള്ളത് കേട്ടോ. അപ്പോൾ അത് നഷ്ടപ്പെടുത്തി കളയുവാൻ വേണ്ടി ഞങ്ങൾ ഇടുക്കിക്കാർക്ക് ഒട്ടും താല്പര്യമില്ല. താല്പര്യമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഗവൺമെൻറ്റും അതുപോലെ അധികാരികളൊക്കെ ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഫാമിലിയുണ്ട്, പുളിക്കൽ ഫാമിലി. അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വഴിക്ക് വേണ്ടിയിട്ടുള്ള പറമ്പും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിട്ടുതരാം, പക്ഷേ ഒരേ ഒരു ഡിമാൻഡ്, ഈ കിണർ നശിപ്പിക്കാൻ പാടില്ല. കാരണം ഒരുപാട് ആളുകൾ ഈ കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ന് അധികാരികൾ പറയുകയും അതിൻ പ്രകാരം ആ കിണർ ഏകദേശം റോഡിൻ്റെ സൈഡാക്കി വരുന്ന രീതിയിൽ അവർ ഇടിച്ചെല്ലാം ലെവലാക്കി റോഡ് പണിയുകയാണ് ചെയ്തത്. പിന്നീട് ഈ അടുത്ത നാളിൽ റബ്ബറൈസറും മറ്റു കാര്യങ്ങളൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം വീതി കൂടും. വീതി കൂടുമ്പം ബാക്കി കിണറിൻ്റെ അപ്പുറ സൈഡിലിരുന്ന മണ്ണുങ്ങളെ ഇടിച്ചെടുത്തിട്ട് ശരിക്കും റോഡിൻ്റെ നടുക്ക് കിണറായി തീരുകയാണ് ചെയ്തു കേട്ടോ. കൂടുതൽ ആ ഒപ്പമൊക്കെ ശരിക്കും കിണറുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ സത്യത്തിൽ ഇപ്പോൾ ഈ കാണുന്ന കിണറിൻ്റെ ആ ഒരു ആഴം എന്ന് പറയുന്നത്
എത്രമാത്രം അടിയിലായിരിക്കും അല്ലേ. അപ്പം ശരിക്കും അതുകൊണ്ടായിരിക്കും ആ കുടുംബക്കാരെ ഈ കിണർ നശിപ്പിക്കരുതെന്ന് അവർ അന്നത്തെ കാലഘട്ടത്തിൽ പറയുവാൻ വേണ്ടി ഇടയായി തീർന്നത്. എനിക്ക് തോന്നാൻ അവരൊക്കെ വെള്ളത്തിന് ആ കാലഘട്ടത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചവരായിരിക്കാം. കാരണം ആ ഒപ്പം ദേ ആ മരമൊക്കെ നിൽക്കണല്ലേ, ആ ഒപ്പം തന്നെ ഉണ്ടായിരുന്ന അത്ര വലിയ പൊക്കത്തിലായിരുന്നു ഈ കിണർ ഏകദേശം ഒരു 70 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത്. വഴിയുടെ പണിയുടെ ഭാഗമായിട്ട് മണ്ണൊക്കെ ഇടിച്ചപ്പോഴാണ് ശരിക്കും ഈ കിണർ ഈ ഒരു ലെവലിലേക്ക് എത്തിയത് കേട്ടോ. നേരത്തെ അതെ ആദ്യ കാലഘട്ടത്തെ വഴി ഇതായിരുന്നു, ഇത്രയുള്ളായിരുന്നു. അപ്പോൾ ഇവിടെ വൺ വേ ഒക്കെ ആയിട്ട് ക്രമീകരിച്ച് വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ഇടിക്കാതെയൊക്കെ ഇവിടെ സൂക്ഷിച്ചു പോകുകയായിരുന്നു. പിന്നീട് റോഡിൻ്റെ വികസനമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് അപ്പുറത്തോടെ വഴി ഇങ്ങനെ ഉണ്ടായി വന്നു കേട്ടോ. അപ്പോൾ അവിടെ ആ ഒരു മേഖലയിലെ മണ്ണൊക്കെ മാറ്റിയിട്ട് ഇതേ റോഡിൻ്റെ വികസനമായിട്ട് വഴിയുണ്ടായി കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഇതേ ഈ കിണർ വഴിയുടെ നടുക്കായിട്ട് തീർന്നത് കേട്ടോ. അങ്ങനെയാണ് ഇത് ഫേമസ് ആയിട്ട് പോയത്. പക്ഷേ ഈ കിണർ നേരത്തെ ഫേമസ് ആയിരുന്നു, കാരണം ഇതൊരു ഐഡൻറ്റിറ്റി ആയിരുന്നു. കാരണം ഇതുവഴി സഞ്ചരിക്കുന്നവർക്ക് പണ്ടത്തെ കാലത്ത് എവിടം വരെ എത്തി എന്ന് പറയാനുള്ള ഒരു ഐഡൻറ്റിറ്റി ആയിരുന്നു ഇത് കേട്ടോ. അപ്പം അത്രയും വർഷം ഏകദേശം ഒരു 70-80 വർഷം പഴക്കമുള്ള ഒരു കിണറാണ് ഈ റോഡിൻ്റെ നടുക്ക് ഇങ്ങനെ സുന്ദരമായിട്ട് ഇപ്പോഴും നിൽക്കുന്നത്, ഒരു സ്മാരകം എന്ന പോലെ. ഏകദേശം ഒരു 12 അടി വെള്ളം ഇപ്പോഴും ഈ കിണറിൻ്റെ അകത്ത് ഉണ്ടെന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ ഈ കിണറിന് ഇതുണ്ട് ഒരു ഹാഫ് ഏരിയ മാത്രമാണ് നിർത്തിയിരിക്കുന്നത്. നേരത്തെ ഇതെനിക്ക് തോന്നുന്ന റൗണ്ടത്തെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു പഴയ കാല ഓർമ്മ. ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നാണെങ്കിലും ഇപ്പോൾ അതിൻ്റെ മേളിൽ വലയൊക്കെ ഇട്ട് ലോക്കൊക്കെ ആക്കി നല്ല അടിപൊളിയായിട്ട് ഗവൺമെൻറ് ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നുണ്ട്. മൂലമറ്റത്ത് ഏകദേശം ഒരു 5 കിലോമീറ്റർ കുരുതിക്കോട ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്ന ഒരു 2-3 വളവുകളൊക്കെ നമ്മൾ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് റോഡിൻ്റെ നടുക്കുള്ള ആ കിണർ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പം ശരിക്കും ഇതുവഴി സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഒരു ഇഷ്ടപ്പെട്ട കേന്ദ്രമാണ്. സെൽഫി എടുക്കാനും അതുപോലെ ഒരു വീഡിയോഗ്രാഫിയോ റീൽസോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ആളുകളുടെ ഒരു ഇഷ്ട കേന്ദ്രമാണ് റോഡിൻ്റെ നടുവിലുള്ള ഈ കിണർ കേട്ടോ. ഈ കാണുന്ന വളവൊക്കെ ഉണ്ടല്ലോ, ചീറിപ്പാഞ്ഞിങ്ങോട്ട് വരും, ചീറിപ്പാഞ്ഞിങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ, കയറിയിടിക്കും കിണറിൻ്റെ അകത്തേക്ക്. അങ്ങനെ 2-3 അപകടങ്ങൾ ഈ അടുത്ത നാള് നടന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈ കിണർ ഇപ്പോൾ ഒരു സ്മാരകം എന്നുള്ള രീതിയിൽ സംരക്ഷിച്ചു വരികയാണ്. വാഹനങ്ങളിൽ ഇടിച്ചാലും അത് മെയിൻ്റെനൻസ് ചെയ്ത് അത് വളരെ മനോഹരമാക്കി ഈ കിണർ വെക്കുന്നുണ്ട് കേട്ടോ. ഒരുപക്ഷെ കേരളത്തിൽ ഇങ്ങനെ മറ്റൊരു റോഡുണ്ടാവില്ല, കാരണം റോഡിൻ്റെ നടുക്ക് കിണറുള്ള ഒരു വഴി അത് നമ്മുടെ ഇടുക്കി മൂലമറ്റം വഴി മാത്രമാണ് കേട്ടോ. നിങ്ങൾ നോക്കിയേ, ഇവിടെ രണ്ട് സൈഡിലും സിഗ്നൽ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് വാഹനങ്ങൾ വരുമ്പോൾ കാണുവാനുണ്ട്. കാരണം മഴക്കാലങ്ങളിൽ ഈ റോഡ് മഞ്ഞും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളപ്പം നമ്മൾ കാണുന്ന ഈ കിണറിലേക്ക് കയറി ഇടിക്കുവാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട് കേട്ടോ. മൂലമറ്റം റോഡിൻ്റെ ഈ സൈഡിൽ നിന്ന് തന്നെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ബൈൻഡ് അപ്പ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.